പി എസ് സി പ്രാന്തൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് മെയ് 20 പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നു, അപ്പോൾ മന്ത്രിസഭയുടെ ലിസ്റ്റുകൾ ഇന്നത്തെ കറണ്ട് അഫയേഴ്സിൽ ഉൾപ്പെടുത്താമെന്ന്. ആ ഒരു ലിസ്റ്റ് ഉൾപ്പെടുത്താൻ സാധിച്ചില്ല, കാരണം വളരെ വൈകിയിട്ടാണ് ഏകദേശം ഒരു കൺഫേംഡ് ആയിട്ടുള്ള ലിസ്റ്റ് കിട്ടിയത്. അപ്പോൾ അത് നാളെ ഉണ്ടാകുന്ന കറണ്ട് അഫയേഴ്സിൽ ആ മന്ത്രിസഭയുടെ ലിസ്റ്റ്, അതായത് 21 മന്ത്രിമാരാണുള്ളത്, ആ എല്ലാ പേരുടെയും പോർട്ട്ഫോളിയോ അനുസരിച്ചിട്ട് ഒരു ലിസ്റ്റ് തയ്യാറാക്കി പോസ്റ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ കറണ്ട് അഫയേഴ്സ് രീതിയിൽ MCQ രീതിയിലാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. നമ്മൾ സാധാരണ ചെയ്യുന്നവരെ മൾട്ടിപ്പിൾ ചോയ്സ് തന്നിട്ടായിരിക്കും ആ ഒരു ക്വസ്റ്റ്യൻ തയ്യാറാക്കുന്നത്. അപ്പോൾ നമുക്ക് ഇന്ന് മെയ് 20 കറണ്ട് അഫയേഴ്സ് നോക്കാം. അതിനു മുമ്പായിട്ട് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ള 5 ചോദ്യങ്ങളുടെ ഉത്തരം നോക്കാം. ആദ്യ ചോദ്യം ഇതാണ്, ICC ഏപ്രിൽ മാസത്തിലെ പ്ലെയർ ഓഫ് ദ മന്ത് ആയിട്ടുള്ള മികച്ച പുരുഷ വനിതാ താരങ്ങൾ ആരൊക്കെയാണ്? ഉത്തരം ബാബർ അസം, അലീസ ഹീലി. ഈ രണ്ട് വ്യക്തികളാണ് ഏപ്രിൽ മാസത്തെ ICC പ്ലെയർ ഓഫ് ദ മന്ത്. അടുത്തിടെ ലോകാരോഗ്യ സംഘടനയുടെ അംഗീകാരം ലഭിച്ച ചൈനയുടെ കോവിഡ് വാക്സിനാണ് സിനോഫാം. മാഡ്രിഡ് ഓപ്പൺ പുരുഷ വിഭാഗം സിംഗിൾസ് കിരീട ജേതാവ് അലക്സാണ്ടർ സ്വരേവ് ആണ് മാഡ്രിഡ് ഓപ്പൺ പുരുഷ വിഭാഗം സിംഗിൾസ് കിരീട ജേതാവ്. ദേശീയ സാങ്കേതിക വിദ്യാ ദിനം, നാഷണൽ ടെക്നോളജി ഡേ, ഏത് ദിവസമാണ്? മെയ് 11 നാഷണൽ ടെക്നോളജി ഡേ. 2021 മെയ് മാസം അന്തരിച്ച കേരളത്തിന്റെ ആദ്യ വനിതാ മന്ത്രിയാണ് KR ഗൗരിയമ്മ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ കറണ്ട് അഫയേഴ്സിൽ ഏപ്രിൽ മാസം എന്നാണ് പറഞ്ഞത്, അപ്പോൾ ഓർത്ത് നോക്കുക 2021 മെയ് മാസമാണ് KR ഗൗരിയമ്മ അന്തരിച്ചത്. അടുത്ത ക്വസ്റ്റ്യൻ, ഇനി നമുക്ക് ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് തുടങ്ങാം. അപ്പോൾ നമ്മൾ 5 ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തു കഴിഞ്ഞ ക്ലാസ്സിൽ, നമ്മൾ ഡിസ്കസ് ചെയ്തില്ലേ. അപ്പോൾ ഇനി നമുക്ക് ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് തുടങ്ങാം. അതിൽ ആദ്യ ചോദ്യം ഇതാണ്, ടൗട്ടെ ചുഴലിക്കാറ്റിന് ശേഷം രൂപപ്പെടാൻ പോകുന്ന യാസ് ചുഴലിക്കാറ്റിന് പേര് നൽകിയ രാജ്യം ഇതാണ്. അപ്പോൾ ഈ ഒരു ചുഴലിക്കാറ്റ് രൂപപ്പെട്ടിട്ടില്ല, ഇത് ബേ ഓഫ് ബംഗാളിലാണ് രൂപപ്പെടാൻ പോകുന്നത്. അപ്പോൾ ആ ഒരു ചുഴലിക്കാറ്റിന് പേര് നൽകിയിട്ടുള്ള രാജ്യം ഏതാണെന്നാണ് ചോദ്യം. ഉത്തരം ഒമാൻ ആണ്. ഓർത്ത് നോക്കുക, യാസ് എന്ന ചുഴലിക്കാറ്റിന് പേര് നൽകിയിട്ടുള്ള രാജ്യം ഒമാൻ ആണ്. അപ്പോൾ ഈ ഒരു ചുഴലിക്കാറ്റ് ഏകദേശം മെയ് 22 കൂടിയാണ് ബേ ഓഫ് ബംഗാൾ മേഖലയിൽ, അതായത് ബംഗാൾ ഉൾക്കടൽ മേഖലയിൽ എത്തുമെന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ചുഴലിക്കാറ്റ് രൂപപ്പെട്ട് കഴിഞ്ഞാൽ അതിന് യാസ് എന്നായിരിക്കും അതിന് പേര് നൽകാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ടൗട്ടെ ചുഴലിക്കാറ്റിനെ കുറിച്ച് പറഞ്ഞു. അപ്പോൾ ആ ഒരു പേര് നൽകിയിട്ടുള്ള രാജ്യവും ഒക്കെ കാര്യങ്ങൾ നമ്മൾ ആ ഒരു കറണ്ട് അഫയേഴ്സിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഓർത്ത് നോക്കേണ്ടത്, യാസ് എന്ന ചുഴലിക്കാറ്റിന് ആ നാമം നൽകിയിട്ടുള്ളത് ഒമാനാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു പേരെന്തായാലും ഓർത്ത് നോക്കുക, കാരണം ആ ചുഴലിക്കാറ്റ് രൂപപ്പെട്ടിട്ടില്ല, രൂപപ്പെട്ട് കഴിഞ്ഞാൽ മാത്രമേ നമുക്കത് കറണ്ട് അഫയേഴ്സ് ആയിട്ട് ഉറപ്പിക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ നിങ്ങൾ ഓർത്ത് നോക്കേണ്ടത്, 2021 രണ്ടാമത്തെ ചുഴലിക്കാറ്റും അതുപോലെ തന്നെ ബേ ഓഫ് ബംഗാളിലെ, അതായത് ബംഗാൾ ഉൾക്കടലിലെ ആദ്യ ചുഴലിക്കാറ്റാണ്. നമ്മൾ കഴിഞ്ഞ ടൗട്ടെ ചുഴലിക്കാറ്റ് അറേബ്യൻ സീയിലാണ്, അറബിക്കടലിലാണ് പറഞ്ഞത്. അപ്പോൾ അതും കൂടെ ഒന്ന് ഓർത്ത് നോക്കണം, ടൗട്ടെ ചുഴലിക്കാറ്റ് അറബിക്കടൽ മേഖലയിലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ബേ ഓഫ് ബംഗാളിലെ ആദ്യ ചുഴലിക്കാറ്റായിരിക്കും യാസ് എന്ന് പറഞ്ഞ ചുഴലിക്കാറ്റ്. അതിന് പേര് നൽകിയിട്ടുള്ള രാജ്യം ഒമാനാണ്. ഇത്രയും കാര്യങ്ങൾ ഇപ്പം പറയാം. എന്തെങ്കിലും കൂടുതലായിട്ടുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ നമ്മൾ ഇനി വരാൻ പോകുന്ന കറണ്ട് അഫയേഴ്സിൽ ഡിസ്കസ് ചെയ്യും. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 2020 മില്ലേനിയം ടെക്നോളജി പ്രൈസ് ലഭിച്ച ബ്രിട്ടീഷ് ഇന്ത്യൻ വംശജൻ ആരാണ്? ഇപ്പോൾ 2020 മില്ലേനിയം ടെക്നോളജി പ്രൈസ് രണ്ട് വ്യക്തികൾക്കാണ് ലഭിച്ചത്. അതിലൊരാൾ ഇന്ത്യൻ വംശജനാണ്, അദ്ദേഹം ബ്രിട്ടീഷ് ഇന്ത്യൻ വംശജനാണ്. ആ വ്യക്തി ആരാണെന്നാണ് ചോദ്യം. അപ്പോൾ അതിൻ്റെ ഉത്തരം ശങ്കർ ബാല സുബ്രഹ്മണ്യനാണ് 2020 മില്ലേനിയം ടെക്നോളജി പ്രൈസ് ലഭിച്ച രണ്ട് വ്യക്തികളിൽ ഒരാൾ. അപ്പോൾ നമുക്ക് ഓർത്തു നോക്കാം ആ പ്രൈസ് ലഭിച്ചിട്ടുള്ള രണ്ട് വ്യക്തികളെ. അപ്പോൾ ഒന്ന് ഞാൻ പറഞ്ഞു, ശങ്കർ ബാലസുബ്രഹ്മണ്യനാണ്. മറ്റൊരു വ്യക്തി ഡേവിഡ് ക്ലെനർമാനാണ് മറ്റൊരു വ്യക്തി. അപ്പോൾ നമുക്ക് ഈ അവാർഡിനെ കുറിച്ച് നോക്കാം. എന്തിനാണ് അവാർഡ് ലഭിച്ചിട്ടുള്ളത്? DNA ശ്രേണികളെ
തരംതിരിക്കുന്നതുമായി ബന്ധപ്പെട്ട സുപ്രധാന കണ്ടുപിടുത്തത്തിനാണ് ഈ ഒരു അവാർഡ് ലഭിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ അവാർഡിൻ്റെ സമ്മാന തുക എന്ന് പറയുന്നത് 10 ലക്ഷം, അതായത് 1 മില്യൺ യൂറോ ആണ്. ഓർത്തുക, 10 ലക്ഷം യൂറോ ആണ് ഇതിൻ്റെ സമ്മാന തുക. അപ്പോൾ ഈ ഒരു അവാർഡിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ, ലോകത്തിലെ ഏറ്റവും വലിയ സാങ്കേതിക സമ്മാനങ്ങളിലൊന്നാണ് മില്ലേനിയം ടെക്നോളജി പ്രൈസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നോബൽ പ്രൈസ് പോലെയുള്ളൊരു പുരസ്കാരമല്ല, കാരണം നോബൽ പ്രൈസ് നൽകുന്നത് സയൻസിനാണ്, സയൻസുമായി ബന്ധപ്പെട്ടിട്ടാണ് നോബൽ പ്രൈസ് നൽകുന്നത്. എന്നാൽ മില്ലേനിയം പ്രൈസ് നൽകുന്നത് ടെക്നോളജിയാണ്. ഓർത്തുനോക്കുക, ടെക്നോളജി, സാങ്കേതിക വിദ്യയുടെ മികവിനാണ് മില്ലേനിയം പ്രൈസ് നൽകുന്നത്. നോബൽ പ്രൈസ് നൽകുന്നത് സയൻസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കാണ്, മില്ലേനിയം പ്രൈസ് നൽകുന്നത് ടെക്നോളജിക്കാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു പ്രൈസിനെ കുറച്ച് കാര്യങ്ങൾ കൂടി നോക്കാം. അപ്പോൾ ടെക്നോളജി അക്കാദമി ഫിൻലൻഡ്, ടെക്നോളജി അക്കാദമി ഫിൻലൻഡ് എന്ന് പറഞ്ഞ ഒരു സ്ഥാപനമാണ് ഈ ഒരു അവാർഡ് നൽകുന്നത്. 2 വർഷത്തിലൊരിക്കലാണ് ഈ ഒരു അവാർഡ് നൽകുന്നത്. പിന്നീട് പറയാനുള്ളത്, ഈ അവാർഡ് നൽകുന്നത് ഫിൻലൻഡിൻ്റെ പ്രസിഡൻ്റാണ്. ഓർത്തുക, ഫിൻലൻഡിൻ്റെ പ്രസിഡൻ്റാണ്, രാഷ്ട്രപതിയാണ് ഈ ഒരു അവാർഡ് നൽകുന്നത്. അപ്പോൾ നിലവിൽ ഫിൻലൻഡിൻ്റെ രാഷ്ട്രപതി സൗളി നിനിസ്റ്റോ ആണ് ഫിൻലൻഡിൻ്റെ നിലവിലെ രാഷ്ട്രപതി. അപ്പോൾ ഇതൊന്നും നിങ്ങൾ പഠിക്കണ്ട, ഇത് എന്തായാലും എക്സ്ട്രാ പറയത്ത കാര്യങ്ങളായത് പറഞ്ഞതാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു അവാർഡിൻ്റെ മറ്റൊരു കാര്യം കൂടെ നോക്കാം. 2004 അവാർഡ് ആരംഭിച്ചത്. അപ്പോൾ ആദ്യമായി കിട്ടിയ വ്യക്തി, ഒരുപാട് തവണ PSC ചോദിച്ചിട്ടുള്ളൊരു ചോദ്യത്തിൻ്റെ ഒരു ആളാണ് ടിം ബേണേഴ്സ് ലീയെ കുറിച്ച് എല്ലാവർക്കും അറിയുന്നതായിരിക്കും. WWE ഉപജ്ഞാതാവാണ്, WWE വേൾഡ് വൈഡ് വെബിൻ്റെ ഉപജ്ഞാതാവായിട്ടുള്ള ടിം ബേണേഴ്സ് ലീക്കാണ് 2004 ആദ്യമായിട്ട് മില്ലേനിയം ടെക്നോളജി പ്രൈസ് ലഭിച്ചത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഒന്ന് ഓർത്ത് നോക്കാം. അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്തിടെ അന്തരിച്ച ജഗന്നാഥ് പഹാഡിയ ഏത് സംസ്ഥാനത്തിൻ്റെ മുൻ മുഖ്യമന്ത്രി ആയിരുന്ന വ്യക്തിയാണ്? അതിനുത്തരം രാജസ്ഥാനാണ്. അപ്പോൾ രാജസ്ഥാൻ്റെ മുൻ മുഖ്യമന്ത്രി ആയിട്ടുള്ള വ്യക്തിയാണ് ജഗന്നാഥ് പഹാഡിയ. അപ്പോൾ നമുക്ക് കുറച്ച് കാര്യങ്ങൾ നോക്കാം. 1980-81 കാലഘട്ടങ്ങളിലാണ് രാജസ്ഥാൻ്റെ മുഖ്യമന്ത്രി ആയിരുന്നത് ജഗന്നാഥ് പഹാഡിയ. പിന്നീട് പറയാനുള്ള ഒരു പ്രത്യേകത, അപ്പോൾ ആ ഒരു പ്രത്യേകത പരീക്ഷകൾക്ക് ചോദിക്കുന്ന പ്രത്യേകതയാണ്. അപ്പോൾ ഞാൻ വ്യക്തിപരമായിട്ട് അങ്ങനെയുള്ള കാര്യങ്ങളിൽ ഒരു വേർതിരിവ് കാണിക്കാറില്ല. അപ്പോൾ ഓർത്ത് നോക്കുക, രാജസ്ഥാൻ്റെ ആദ്യത്തെ ദളിത് മുഖ്യമന്ത്രിയാണ്, ദളിത് ചീഫ് മിനിസ്റ്ററാണ് ജഗന്നാഥ് പഹാഡിയ, ആദ്യത്തെ ദളിത് ചീഫ് മിനിസ്റ്റർ. അപ്പോൾ അത് പരീക്ഷകൾക്ക് സാധാരണ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ വരാറുണ്ട്. പക്ഷേങ്കിൽ വ്യക്തിപരമായിട്ട് എനിക്ക് ആ ഒരു കാര്യത്തിനോട് യോജിപ്പില്ല, അങ്ങനെ വേർതിരിച്ച് കാണുന്ന ഒരു കാര്യത്തോട്. അപ്പോൾ ഇത് ഓർത്ത് നോക്കുക, ജഗന്നാഥ് പഹാഡിയ എന്ന് പറയുന്നത് രാജസ്ഥാൻ്റെ മുഖ്യമന്ത്രി ആയിരുന്ന വ്യക്തിയാണ്. അദ്ദേഹമാണ് അടുത്തിടെ അന്തരിച്ചത്, കോവിഡ് ബാധിച്ചാണ് അദ്ദേഹം അന്തരിച്ചത്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്തിടെ ഏത് രാജ്യമാണ് സിമോർഗ് എന്ന പേരിൽ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത സൂപ്പർ കമ്പ്യൂട്ടർ വികസിപ്പിച്ചെടുത്തത്? പോർത്തുക, സിമോർഗ് എന്നത് ഏത് രാജ്യം വികസിപ്പിച്ചെടുത്ത അല്ലെങ്കിൽ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത സൂപ്പർ കമ്പ്യൂട്ടർ ആണെന്നാണ് ചോദ്യം. അതിൻ്റെ ഉത്തരം ഇറാനാണ്. അപ്പോൾ ഇറാൻ വികസിപ്പിച്ചെടുത്തിട്ടുള്ള ഒരു തദ്ദേശീയമായിട്ടുള്ള സൂപ്പർ കമ്പ്യൂട്ടറാണ് സിമോർഗ്. ഏകദേശം 0.56 ആണ് പെറ്റാഫ്ലോപ്പാണ് ഇതിൻ്റെ സ്പീഡെന്ന് പറഞ്ഞത്. ഇപ്പോൾ സൂപ്പർ കമ്പ്യൂട്ടറിൻ്റെ സ്പീഡ് കണക്കാക്കുന്ന ഒരു യൂണിറ്റാണ് പെറ്റാഫ്ലോപ്പ്, 0.56 പെറ്റാഫ്ലോപ്പ് എന്നാണ് ഇതിൻ്റെ വാർത്തയിലുണ്ടായിരുന്നത്. അപ്പോൾ നമുക്ക് ഇറാനെ കുറിച്ച് 2 കാര്യങ്ങൾ. ഇറാൻ്റെ തലസ്ഥാനം ടെഹ്റാനാണ്, അപ്പോൾ ഇതിൽ ഈ മാപ്പിൽ തന്നിട്ടുണ്ട് ടെഹ്റാൻ ഇവിടെയാണ് ഇറാൻ്റെ ക്യാപിറ്റൽ. അപ്പോൾ ഇറാൻ്റെ കറൻസി എന്ന് പറയുന്നത് ഇറാനിയൻ റിയാലുണ്ട്, അതുപോലെ തന്നെ ഓർത്ത് നോക്കുക, ഇറാനിയൻ റിയാല്, അതുപോലെ തന്നെ ഇറാനിയൻ ടോമാൻ, ഇത് രണ്ടും ഇറാൻ്റെ കറൻസിയാണ്. അപ്പോൾ റിയാലാണ് ഒഫീഷ്യലായിട്ട് ഉപയോഗിക്കുന്നത്, ടോമാൻ അടുത്തിടെ കൊണ്ടുവന്ന ഒരു കറൻസിയാണ്. അപ്പോൾ അതിൻ്റെ മൂല്യം വളരെ കുറവാണ് ടോമാൻ്റെ. അപ്പോൾ നിലവിൽ ഉപയോഗിക്കുന്ന കറൻസി ഏതാണെന്ന് നിങ്ങൾക്ക് അറിയില്ല. അപ്പോൾ രണ്ടും ഒന്ന് പഠിച്ചു നോക്കുക. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ലോക അളവ് തൂക്ക ദിനം എന്നാണ്, വേൾഡ് മെട്രോളജി ഡേ ഏത് ദിവസമാണ്? അപ്പോൾ ഇന്ന് May 20 വേൾഡ് മെട്രോളജി ഡേ. അപ്പോൾ ഓർത്ത് നോക്കുക, ആ പേരിൽ തന്നെ ഉണ്ട്, മെട്രോളജി എന്ന് പറഞ്ഞാൽ അളവ് തൂക്ക ദിനം. അപ്പോൾ
ഈ വർഷത്തെ തീം, അതായത് 2021 തീം നിങ്ങൾ ഒന്ന് ഓർത്ത് നോക്കണം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നുമല്ല, ഇതുവരെ ഈ ഒരു ചോദ്യം ചോദിച്ചിട്ടില്ല. അപ്പോൾ 2020 തീമാണ് മെഷർമെൻ്റ് ഫോർ ഹെൽത്ത്. മെഷർമെൻ്റ് ഫോർ ഹെൽത്ത് എന്നതാണ് 2021 തീം. അപ്പോൾ ഈ ഒരു ദിനം ആചരിക്കാനുള്ള കാരണം, May 20 1875 മീറ്റർ കൺവെൻഷൻ നടന്നത്. അപ്പോൾ മെട്രോളജി എന്ന് പറഞ്ഞാൽ അളവെടുപ്പിൻ്റെ പഠനമാണ്. ഓർത്തു നോക്കുക, അളവെടുപ്പിൻ്റെ പഠനമാണ്, സ്റ്റഡി ഓഫ് മെഷർമെൻ്റ് ആണ് മെട്രോളജി എന്ന് പറഞ്ഞത്. സ്റ്റഡി ഓഫ് മെഷർമെൻ്റ് ആണ് മെട്രോളജി. അപ്പോൾ അങ്ങനെ നടന്ന മീറ്റർ കൺവെൻഷൻ 1875 നടന്നത്. അപ്പോൾ ഈ ഒരു മീറ്റർ കൺവെൻഷൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ലോക വ്യാപകമായിട്ട് ഒരേ ഒരു അളവ് തൂക്കം എന്നുള്ള ഒരു കാര്യത്തിലേക്ക് കൊണ്ടുവരാനുള്ള ചർച്ചകളൊക്കെ ആയിരുന്നു ഈ ഒരു മീറ്റർ കൺവെൻഷനിൽ നടന്നത്. അപ്പോൾ നിങ്ങൾ അങ്ങനെ ഡീപ്പായിട്ടൊന്നും പഠിക്കണ്ട. വേൾഡ് മെട്രോളജി ഡേ എന്നത് May 20 ഒന്ന് പഠിച്ചു നോക്കുക. മെട്രോളജി എന്ന് പറഞ്ഞാൽ അളവ് തൂക്കമാണ്, അളവ് തൂക്കത്തിൻ്റെ പഠനമാണ് മെട്രോളജി. അപ്പോൾ ഈ ഒരു കാര്യം പറയുമ്പോൾ നമുക്ക് ഏകദേശം ഒരു കൺഫ്യൂഷൻ ആയിട്ടുള്ള മറ്റൊരു വേർഡാണ് മെറ്റീരിയോളജി. മെറ്റീരിയോളജി എന്ന് പറഞ്ഞത്, ഇപ്പോൾ മെറ്റീരിയോളജി എന്ന് പറഞ്ഞ ശാസ്ത്രം എന്ന് പറഞ്ഞാൽ കാലാവസ്ഥയെക്കുറിച്ചുള്ള പഠനമാണ്. ഓർത്തു നോക്കുക, കാലാവസ്ഥയെക്കുറിച്ചുള്ള പഠനമാണ് മെറ്റീരിയോളജി എന്ന് പറഞ്ഞത്. മെറ്റീരിയോളജി കാലാവസ്ഥയെക്കുറിച്ചുള്ള പഠനം. പെണ്ണിനെന്തോ പറ്റിയിട്ടുണ്ട്, പെൺ ടാബ്ലറ്റ് ഉപയോഗിച്ചിട്ട് അത്ര പരിചയമില്ല, ഇപ്പോൾ തുടങ്ങിയതാണ്. ഓർത്തു നോക്കുക, മെറ്റീരിയോളജി എന്ന് പറഞ്ഞത് കാലാവസ്ഥയെക്കുറിച്ചുള്ള പഠനമാണ്. അപ്പോൾ നമ്മൾ കുറച്ച് കാലമായിട്ടുള്ളൂ കമ്പ്യൂട്ടറിൽ കറണ്ട് അഫയേഴ്സ് ചെയ്യാൻ തുടങ്ങിയിട്ടുള്ളൂ. കാരണം കമ്പ്യൂട്ടറിലാണ് എളുപ്പം, മൊബൈലിൽ ചെയ്യുമ്പോൾ ഒരുപാട് സമയം എടുക്കുന്നുണ്ട്. അപ്പോൾ ഓർത്തു നോക്കുക, വേൾഡ് മെട്രോളജി ഡേ എന്നത് May 20 മെറ്റീരിയോളജി ഡേ എന്ന് പറഞ്ഞാൽ കാലാവസ്ഥാ പഠനമാണ്. അത് രണ്ടും മാറിപ്പോകാൻ പാടില്ല. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അവസാനത്തെ ക്വസ്റ്റ്യനാണ്, ലോക തേനീച്ച ദിനം, വേൾഡ് ബി ഡേ ഏത് ദിവസമാണ്? അപ്പോൾ ഇന്ന് May 20 തന്നെയാണ് വേൾഡ് ബി ഡേ, അല്ലെങ്കിൽ ലോക തേനീച്ച ദിവസം. അപ്പോൾ 18th century തേനീച്ചയുമായി ബന്ധപ്പെട്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, അതായത് ആധുനിക തേനീച്ച വളർത്തലിന് തുടക്കം കുറിച്ചത് ആൻറ്റൺ ജെൻസ എന്ന് പറഞ്ഞ ഒരു വ്യക്തിയാണ്. ഓർത്തു നോക്കുക, ആൻറ്റൺ ജെൻസ, ഈ വ്യക്തിയാണ് ആധുനിക തേനീച്ച വളർത്തലിന് തുടക്കം കുറിച്ചത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ജന്മദിനമാണ് ഇന്ന് May 20. അപ്പോൾ ആ ഒരു ദിനമാണ് ലോക തേനീച്ച ദിനമായിട്ട് ആചരിക്കുന്നത്. അപ്പോൾ നമുക്ക് തേനീച്ച വളർത്തലിൻ്റെ ശാസ്ത്രീയ നാമം, അല്ലെങ്കിൽ തേനീച്ച വളർത്തലിനെ കുറിച്ച് പറഞ്ഞത് എപ്പിക്കൾച്ചറാണ്. എപ്പിക്കൾച്ചറാണ് തേനീച്ച വളർത്തൽ. അപ്പോൾ ശാസ്ത്രീയമായിട്ടുള്ള തേനീച്ച വളർത്തലാണ് എപ്പിക്കൾച്ചർ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ കറണ്ട് അഫയേഴ്സിൽ പറയാനുള്ളത്. അപ്പോൾ നമുക്കിനി 5 മോക്ക് ടെസ്റ്റ് ചോദ്യങ്ങൾ നോക്കാം. അടുത്തിടെ അന്തരിച്ച മാടമ്പ് കുഞ്ഞുകുട്ടൻ ഏത് മേഖലയിൽ പ്രശസ്തനായ വ്യക്തിയാണ്? പൊതുമേഖലാ ബാങ്കുകളിലെ കിട്ടാക്കടം തിരിച്ചുപിടിക്കാൻ രൂപീകരിച്ച നാഷണൽ അസറ്റ് റീകൺസ്ട്രക്ഷൻ കമ്പനി ലിമിറ്റഡ് എൻ എ ആർ സി എല്ലിൻ്റെ CEO ആയി നിയമിതനായ മലയാളി ആരാണ്? 12 മുതൽ 15 പ്രായക്കാരായ കുട്ടികൾക്ക് ഫൈസർ വാക്സിൻ നൽകാൻ കാനഡയ്ക്ക് പിന്നാലെ ഏത് രാജ്യമാണ് തീരുമാനിച്ചത്? ഫൈസർ വാക്സിൻ നൽകാൻ വേണ്ടി കാനഡയ്ക്ക് പിന്നാലെ കുട്ടികൾക്ക് നൽകാൻ തീരുമാനിച്ച രാജ്യം ഏതാണ്? അറബ് ലോകത്തെ നൊബേൽ പുരസ്കാരം എന്നറിയപ്പെടുന്ന ഷെയ്ഖ് സായിദ് ബുക്ക് അവാർഡ് ലഭിച്ച ആദ്യ ഇന്ത്യക്കാരി ആരാണ്? ലോക നേഴ്സസ് ദിനം, ഇന്റർനാഷണൽ നേഴ്സസ് ഡേ ഏത് ദിവസമാണ്? 5 ചോദ്യങ്ങളായിട്ടുണ്ട്, അതിൻ്റെ ഉത്തരം നിങ്ങൾ കമൻ്റ് ചെയ്യുക. അപ്പോൾ ഞാൻ ചെയ്യുന്ന കറണ്ട് അഫയേഴ്സ് വീഡിയോകളിൽ എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ അത് നിങ്ങളൊന്ന് കമൻ്റ് ചെയ്യണം. അതുപോലെ തന്നെ ഈ ഒരു ഓരോ ദിവസവും ചെയ്യുന്ന കറണ്ട് അഫയേഴ്സിൽ ഏതെങ്കിലും കാര്യം തെറ്റ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു കാര്യം ഞാൻ കമൻ്റ് ബോക്സിൽ കമൻ്റ് ചെയ്യും, അല്ലെങ്കിൽ ആരെങ്കിലും അത് തെറ്റ് സൂചിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു കമൻ്റ് ഞാൻ പിൻ ചെയ്തിട്ട് അതിന് റിപ്ലൈ ആയിട്ട് അതുമായി ബന്ധപ്പെട്ടുള്ള ശരിയായിട്ടുള്ള കാര്യങ്ങൾ കൊടുക്കുന്നതാണ്. അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. ഓരോ വീഡിയോ കാണുന്ന സമയത്ത് നിങ്ങൾ കമൻറ്റ് ബോക്സ് എന്തായാലും ശ്രദ്ധിക്കണം. എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ, ചിലപ്പോൾ ഞാൻ കണ്ടിട്ടുണ്ടെങ്കിൽ
അതൊന്ന് തിരുത്താനുള്ള സാഹചര്യം നിങ്ങൾ ഉണ്ടാക്കണം. അതുപോലെ തന്നെ 5 മോക്ക് ടെസ്റ്റ് ചോദ്യങ്ങൾ ഈ ഒരു വീഡിയോയുടെ അവസാനം ഞാൻ എല്ലാ പ്രാവശ്യവും തരുന്നുണ്ട്. അപ്പോൾ ആ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരം നിങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യുക. കാരണം ഈ ഒരു മോക്ക് ടെസ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് റിവിഷൻ ആണ്. നമ്മൾ റീസെൻ്റ് ആയിട്ട് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് ഇതിൽ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ മോക്ക് ടെസ്റ്റിനുള്ള 5 ഉത്തരം നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് കമൻറ്റ് ചെയ്യുക. തെറ്റിയാലും പ്രശ്നമില്ല, എന്നാലും ഒന്ന് കമൻറ്റ് ചെയ്യുക. കാരണം അടുത്ത വീഡിയോയിൽ നമ്മൾ റിവിഷൻ അതിൻ്റെ ശരിയായ ഉത്തരം പറയുന്നതാണ്. അപ്പോൾ നിങ്ങൾക്കത് തെറ്റിയിട്ടുണ്ടെങ്കിലും ശരിയാക്കാനുള്ള അവസരം ഉണ്ട്. അപ്പോൾ കൂടുതൽ കണ്ടപ്രയസമായിട്ട് അടുത്തൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു.